ഒരു കേക്സിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫ്ലവേഴ്സ് റെഡിയാക്കാം ആ ഒരു വീഡിയോയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് 144 ഈ ഒരു നോസിലാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അതായത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ആയിട്ടുള്ള ഒരു നോസിലാണിത് റോസ് നോസിലിൽ തന്നെ ജസ്റ്റ് ഒരു വളവുള്ള നോസിൽ അപ്പോൾ ഇതുപോലെ നമ്മളൊരു നെയിലിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പർ വയ്ക്കാം ക്രീം തെന്നിപ്പോണ്ടിരിക്കാനാണ് നമ്മളങ്ങനെ വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മളിതുപോലെ ജസ്റ്റ് ആ നോസിലിൻ്റെ തിന്നായിട്ടുള്ള ഭാഗം മുകളിലേക്ക് വരാവുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിതുപോലെ വരച്ചു കൊടുക്കുന്ന സെയിം ടൈമിൽ തന്നെ നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ നെയിൽസ് ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എല്ലാ പെറ്റൽസും ഇതുപോലെ നന്നായിട്ട് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ അകത്തേക്ക് ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ബഡ് പോലുള്ള ഫ്ലവേഴ്സ് കിട്ടും ഇനി അതെല്ലാം കുറച്ചിങ്ങനെ വിടർത്തി ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വിരിഞ്ഞ ഫ്ലവേഴ്സും കിട്ടും അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ച് പ്രാക്ടീസിൽ കൂടെ തന്നെ നമുക്കിത് എക്സ്പേർട്ട് ആവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് നമ്മൾ വിപ്പിംഗ് ക്രീമെല്ലാം നമുക്ക് ബാലൻസ് വരുന്ന ടൈമിൽ നമുക്കിതുപോലെ റോസ് ഫ്ലവേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ജസ്റ്റ് 2 ഡ്രോപ്സ് പർപ്പിൾ കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ജെൽ കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ റോസ് ഇനി നമ്മൾ വൈറ്റ് റോസ് ആണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാത്രമാണ് ഇതിൽ നമ്മൾ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്ലവേഴ്സ് നമ്മൾ വച്ച് കൊടുക്കുന്ന ടൈമിൽ ജസ്റ്റ് കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലവർ ഒരു സിസേഴ്സ് വെച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ നമുക്ക് ഫ്ലവേഴ്സ് ആ ഒരു ക്രീമിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത് അവിടെ സ്റ്റിക്കായിട്ടിരുന്നോളും പിന്നെ അത് താഴെ വീണുമാണ് പ്രശ്നമൊന്നും വരുന്നില്ല ഇനി നമ്മൾ ജസ്റ്റ് ഒരു പീച്ച് ഫ്ലവറാണ് വെച്ചെടുക്കുന്നത് ഇതിൽ നമ്മൾ ഇതുപോലെ തന്നെ 2 ഡ്രോപ്സ് പീച്ച് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത് ജെൽ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതും നമ്മളിതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ലീഫ് വരച്ച് കൊടുക്കാം നമ്മളിതുപോലെ ജസ്റ്റ് 1 ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതിതുപോലെ ജസ്റ്റ് ലീഫിൻ്റെ നോസിലിട്ടതിന് ശേഷം ലീഫ് എവിടേക്കാണോ വേണ്ടത് അവിടെ എല്ലാം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മളിതുപോലെ ഗ്യാപ്സൊക്കെ ഒത്തിരി ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് 100N1 നോസിൽ വലിയ സ്റ്റാർ നോസിൽ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർ നോസിലായാലും കുഴപ്പമില്ല അതിട്ടതിന് ശേഷം നമുക്കിതുപോലെ വൈറ്റ് ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ഗ്യാപ്പ് ഒത്തിരി ഫീൽ ചെയ്യുന്ന ഗ്യാപ്പുകളിൽ നമുക്കതുപോലെ ഒരു ഓരോ സ്റ്റാർസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കേക്കിൽ നമുക്ക് പേരെഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പ് വിട്ട സ്ഥലത്ത് നമുക്ക് നെയിം എഴുതി കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നെയിംസ് എല്ലാം എഴുതി കൊടുക്കാം ഇപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 1/2 മൂൺ പോലെയും ഈ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം ഇനി നെയിംസ് ഒന്നും എഴുതണ്ടാത്ത കേക്സിലാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടൊരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ തോന്നിക്കണമെങ്കിലും ഫുള്ളായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമ്മുടെ ഐഡിയ പോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ കളർ കോമ്പിനേഷൻസ് ആയാലും നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് കളർ കോമ്പിനേഷൻസും ഈ ഒരു ഫ്ലവേഴ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏതൊരു കേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ടൊരു ഐഡിയ നമുക്ക് വേണം നമ്മൾ ഏത് ഡിസൈനാണ് ഈ ഒരു കേക്കിൽ കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ 2 ദിവസം മുന്നേ കേക്സിന് ഏത് ഡിസൈൻ കൊടുക്കും എന്നുള്ളൊരു ഐഡിയ നമ്മളിങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കാം അത് ഏത് ഡിസൈൻ ഈ ഡിസൈൻ എന്നല്ല ഏത് ഡിസൈൻ ചെയ്യുമ്പോഴായാലും നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ഒരു ഹോം ബേക്കർക്ക് ഉണ്ടാവുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് പേളിൻ്റെ ഷുഗർ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓഫ് വൈറ്റ് ഷുഗർ പേളിൻ്റെ ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്സിൻ്റെ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കേക്കിൽ നമ്മൾ നെയിം ഒന്നും എഴുതുന്നില്ല ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് 1 kg ടെൻഡർ കോക്കനട്ട് കേക്കാണിത് അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലാണ് ഈ ഒരു കേക്ക് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് പറയുന്ന കളേഴ്സിൽ നമുക്ക് കേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ വൈറ്റിലാണ് അവർ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളത് അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ
ഈയൊരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.